ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு அ சேனல். இட்ஸ் மை ஃபாதர் ஃபை ஹவர்ட். அப்போ ஃப்ரெண்ட்ஸ், நம்ம இன்னத்தை வீடு என்ன பண்ணால் மைன்க்ராஃப்டின்ட சர்வைவல் சீரியஸ் ആണ്. இது நம்மளെന്ന് പറഞ്ഞാൽ യൂട്യൂബിന് വേണ്ടിയിട്ട് പുതിയ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ട തന്നെ ഒരു കാട്ടുമുക്കിലാണ് ഗൈസ്. പിന്നെ നമുക്ക് വീടിൻ്റെ ഇത് ഉണ്ടാക്കലും കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മരം വെട്ടുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ വുഡാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ മേലെ നിന്ന് അടിക്ക് കളക്ട് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വുഡ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് സൈഡിൽ കുറച്ച് വുഡുണ്ട്. അപ്പോൾ നമ്മൾ ആ വുഡും ഒക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇനി വീട് ഉണ്ടാക്കണം, ബേസ് ഉണ്ടാക്കണം, സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ കാണും. അതന്നെ നമ്മൾ പാർട്ടുകളായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. ഇനി സ്കിപ്പ് ചെയ്തിട്ട് കുഴപ്പമില്ല, എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പം ഇതായത് നമ്മളിങ്ങനെ മരം ഫുള്ള് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വുഡാണ് മെയിനായിട്ട് വേണ്ടത്. വുഡുണ്ടെങ്കിലേ നമ്മളെല്ലാ പരിപാടികളും നടക്കുള്ളൂ. അപ്പം അതേ അടിയിലെത്താനായിരുന്നു തോന്നുന്നത്. ഗൈസ്, അടിയിലെത്താനാകുമ്പോൾ അപ്പം വരും സൈഡിൽ കുറച്ച് വുഡുകൾ. അപ്പോൾ സൈഡിലത്തെ വുഡ് നമ്മൾ എടുക്കുന്നുണ്ട്. വുഡ് ആവശ്യം വന്നാൽ നമുക്ക് വുഡ് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് 11 വുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 11 വുഡായി. അങ്ങനെ നമ്മൾ വുഡുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഈ വുഡ് കളക്ട് ചെയ്യാൻ തന്നെ തോന്നുന്ന സമയം വേണോ. നമ്മളിങ്ങനെ വുഡുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സൈഡിലത്തെ വുഡ് നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല, തോന്ന സമയമാകും. അത് കാരണം തന്നെ നമ്മൾ സൈഡിലത്തെ വുഡൊന്നും കളക്ട് ചെയ്തിട്ടില്ല. അത് തന്നെ അടിയത്തെ വുഡൊക്കെ കളക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ അടിയത്തെ വുഡൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് ആദ്യം തന്നെ നമ്മളിത് ഫുള്ള് പ്ലാങ്ക്സ് ആക്കുകയാണ്. നമ്മൾ ഓക്ക് വുഡ് പ്ലാങ്ക്സ് ആണ് ചെയ്യണത്. ഞാനിത് കുറേ ട്യൂട്ടോറിയലൊക്കെ നോക്കി പഠിച്ചിട്ടാണ് അങ്ങനോട് ഇതാക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് കുറേ ദിവസമായി. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ്. പിന്നെ നമ്മൾ വീഡിയോസ് ചെയ്യാൻ പിന്നെ ടൈമൊന്നും കിട്ടാറില്ല. അപ്പോഴത്തെ സ്കൂളൊക്കെ തുറന്ന കാരണം ടൈമൊന്നും കിട്ടാറില്ല. നമ്മളാ വുഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലാങ്ക്സുകൾ വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് കുറച്ച് സോഡും അങ്ങനെ കുറച്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മൾ ബേസാണ് നമ്മൾ തിരയുന്നത്. ബേസ് കിട്ടണം. ബേസിന് നല്ലൊരു സ്ഥലം വേണോ, എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിനി വുഡ് കിട്ടുമോ നോക്കുകയാണ്. നല്ല മരത്തിന് മേലെ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് അത്രയും വുഡ് കളക്ട് ചെയ്യാം, മരത്തിലുള്ള ഫുള്ള് വുഡ് കളക്ട് ചെയ്യാം. നിങ്ങൾ മാക്സിമം മരത്തിൻ്റെ മേലെ കയറിയിട്ട് വുഡ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ജസ്റ്റും താഴത്തേക്കുണ്ടായിരുന്നു, ചെറിയൊരു ലൈഫ് പോയി. പിന്നെ നമ്മൾ കുറച്ച് റോസാപ്പൂ, റോസ് ബുഷും നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒറിജിനൽ വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു റോസ് ഗാർഡൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്. നമ്മളങ്ങനെ ബേസ് തേടി പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു മരം കിട്ടിയിരുന്നു, പക്ഷെ നമ്മളെ മരത്തിൽ ഇപ്പോൾ കയറിയിട്ടില്ല. നമ്മളൊരു പുഴയുടെ വക്കീലാണ് നമ്മൾ ഈ ബേസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഴയിൽ ചാടിയിരുന്നു. അല്ല, നമ്മൾ അതിൻ്റെ അപ്പുറത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഈ ഡേർട്ട് ഫുള്ള് കളക്ട് ചെയ്യാണ്. ഡേർട്ട് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ബേസ് ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ബേസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഡേർട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഡേർട്ട് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഡേർട്ട് ആവശ്യം വരും. അപ്പോൾ അത് കാരണം നമ്മൾ ഡേർട്ട് ഫുള്ള് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറേ അപ്ഡേറ്റിംഗ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ സ്ഥലം വേണ്ടെന്ന് തോന്നി, കാരണം കുറേ പണിയുണ്ട്. അത് കാരണം അങ്ങനെ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ സ്ഥലം എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ ഡേർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ഥലം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഡേർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അവിടെ ഒന്ന് ഇതാക്കിയത്. പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സെറ്റാക്കണോ അപ്പോൾ അറിയാതെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളൊന്ന് വീണുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്ത് വീഡിയോ എത്രയുള്ളു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 1 ആണ്. പാർട്ട് 2 വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ ടു ഓൾ.